മദർഹുഡ് എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ്. എന്നാൽ ഒരു പരിധിവരെ അതൊരു പൊടിക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോണുമാണ്. കാര്യം കുഞ്ഞുമാവിയെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ വരുന്ന ഒരു ടൈം കൂടാണ്. ഒരുപാട് പേരുടെ ഒരു കോമൺ സംശയമാണ് ഇത് കഴിഞ്ഞ് വരുന്ന മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് എല്ലാം പോസ്റ്റ്മോർട്ടം ആണോ. ഇതിൻ്റെ ഒരു ക്ലാരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഒരുപാട് യങ് മദേഴ്സ് കേസുകളുമായി വരാറുണ്ട്. അയ്യോ, എനിക്ക് വല്ലാണ്ട് മൂഡ് സ്വിങ്സ് ആണ്, കുഞ്ഞിനെ കാണുമ്പോൾ എനിക്കൊരു അടുപ്പം തോന്നുന്നില്ല, എനിക്ക് പോസ്റ്റ്മോർട്ടം ആണോ. അപ്പം പോസ്റ്റ്മോർട്ടം യഥാർത്ഥത്തിൽ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നത് യഥാർത്ഥത്തിൽ എന്താണ്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ടൈമിലാണ് നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത്, സെൽഫ് ഹെൽപ്പ് മെത്തേഡുകൾ ഉണ്ടോ, നമുക്കൊന്നറിയാം. അപ്പം ഫസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞാട്ടെ ചേച്ചി, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നത് ഏത് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഇതൊന്ന് സ്റ്റാർട്ടാവുന്നത്? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള ഒരു ടേം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതെ. അപ്പം എനിക്ക് തോന്നുന്നു നോർമലി ഒരു മദറിന് ഈ ഒരു ട്രാൻസിഷൻ, അതായത് ഈ ഒരു പ്രഗ്നൻസി, അത് കഴിഞ്ഞിട്ടുള്ള ചൈൽഡ് ബർത്ത്, ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർട്ടം പീരീഡിലേക്ക് എൻട്രി ചെയ്യുമ്പം ഒരു ഇമോഷണൽ അഡാപ്റ്റേഷൻ നടക്കുന്നുണ്ട്. അതെ. അപ്പം ആ ഒരു ഇമോഷണൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് മൂന്ന് ഫേസസാണ്. നോർമൽ സൈക്കോളജിക്കൽ പ്രോസസ്സ് തന്നെയാണ്. അപ്പം അതിന് നമ്മളതിന് മൂന്ന് ഫേസസിനും പേരുമുണ്ട്. ദാറ്റ് ഇസ് ടേക്കിംഗ് ഇൻ ഫേസ്, ടേക്കിംഗ് ഹോൾ ഫേസ് ആൻഡ് ലെറ്റിംഗ് ഗോ ഫേസ്. അതൊന്നുകൂടെ പറഞ്ഞാട്ടെ ചേച്ചി. വൺ ഇസ് ടേക്കിംഗ് ഇൻ ഫേസ്. ടേക്കിംഗ് ഇൻ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ 12 to 24 hours വരെ ടേക്കിംഗ് ഇൻ ഫേസ് ആണ്. ടേക്കിംഗ് ഇൻ ഫേസ്. ആ ഒരു സമയത്തുള്ള മദറിന്റെ ഒരു ഇമോഷണൽ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ, മദർ കൂടുതലും സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കും കൂടുതൽ ഇൻവോൾവ് ആവുന്നത്. അതായത് സ്വന്തം വേദനകൾ, പ്രസവ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ, ആ ഒരു ട്രോമയെ കുറിച്ച് പറയാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതേസമയം ആ സമയത്ത് കുട്ടിയെക്കുറിച്ച്, കുട്ടിയെ നോക്കുക അല്ലെങ്കിൽ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റീസ് ടേക്കപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഈവൻ ഫീഡിംഗ് പോലും വേറൊരാളുടെ സപ്പോർട്ടോടുകൂടിയായിരിക്കും പലപ്പോഴും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുക. അത്രയധികം ഇൻവോൾവ്മെന്റോടുകൂടി അതിലേക്ക് ചെയ്യാനുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് വേണ്ടത് ടോട്ടലി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കെയർ ആണ്. അതെ. അപ്പൊ അത് ഏതർ പാർട്ണറുടെ അടുത്തു നിന്നാവാം, അതല്ലെങ്കിൽ പേരൻസ് ഉണ്ടെങ്കിൽ അവരാവാം. അപ്പൊ ആ ഒരു ഫേസിൽ നമുക്കത് സക്സസ്ഫുള്ളി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മദർ ഓട്ടോമാറ്റിക് ആയിട്ട് ടേക്കിംഗ് ഹോൾ ഫേസിലേക്ക് പോകും, അടുത്തതിലേക്ക് പോകും. ഇവിടെ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന് ഒരു വലിയ റോൾ ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന ഒരു ഫിസിക്കൽ കംഫർട്ട്, അവർക്ക് കൊടുക്കുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ട്, നല്ലൊരു റെക്കഗ്നീഷനും ആക്സെപ്റ്റൻസും എല്ലാം അവിടെ വളരെ പ്രകടമായിട്ട് തന്നെ, വളരെയധികം നന്നായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പാർട്ട്ണർക്ക് പറ്റണം. അതെ. എനിക്ക് തോന്നുന്നു ഈ ഒരു ആ ഒരു ആന്റിനേറ്റൽ പീരീഡിൽ തന്നെ ഒരു പേരന്റിനെ, ഐ മീൻ എന്താ പറയാ, ടു ബി പേരന്റ്സ് എന്നുള്ള രീതിയിൽ അവരെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെ. ബോത്ത് മദർ ആൻഡ് ഫാദർ. ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പോലെ തന്നെ അത്യാവശ്യമാണ്. കുഞ്ഞുമാവ വരുന്നതിന് മുമ്പ് നമ്മൾ ഇവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കും. ഒരുപാട് സെമിനാർസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ധാരാളം ഹോസ്പിറ്റലുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ടിൽ ഇവർ എന്തുമാത്രം പ്രിപ്പയർഡ് ആവുന്നുണ്ടെന്നുള്ളതിൽ ഡൗട്ട് ഉണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ അത്രയധികം നല്ലൊരു പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഇത്രയധികം മദേഴ്സ് ഇത്ര സഫർ ചെയ്യേണ്ടി വരില്ല. അതെ. കുഞ്ഞുമാവ വീട്ടിലേക്ക് വരുമ്പം സന്തോഷമുള്ള ഒരു നിമിഷം പോലും തന്നെ കൺഫ്യൂസ് ആയിട്ടുള്ള കാര്യം അമ്മമാരൊരു അഭിപ്രായം പറയും. നോക്കാൻ വരുന്ന ഇപ്പം വേദുമുളി ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് അടുത്ത അഭിപ്രായം പറയും. ഹസ്ബൻഡിന്റെ വളരെ, ഹസ്ബൻഡ് ഇതെല്ലാം ഈസി ഗോയിങ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഞ്ഞിനെ എടുക്കും. ഒരുപാട് മദേഴ്സ് പറയുന്നതാണ് രാത്രി മുഴുവൻ ഞാൻ തന്നെ നോക്കണം, രാവിലെ മുഴുവൻ ഞാൻ തന്നെ ഫീഡ് ചെയ്യണം, എനിക്കങ്ങ് വയ്യ. അപ്പൊ ഈ ഒരു തരത്തിലൊക്കെ ഇതും പോസ്റ്റ്മോർട്ടവുമായിട്ട് ലിങ്ക് ഉണ്ടോ? അതാണ് പറഞ്ഞത്. അതായത് ഈ നമ്മൾ ഈ ടേക്കിംഗ് ഇൻ ഫേസ് കഴിഞ്ഞാൽ ടേക്കിംഗ് ഹോൾ ഫേസിലാണ് ആക്ച്വലി അമ്മ കുട്ടിയുടെ കാര്യങ്ങളിലേക്ക് ഓറിയന്റഡ് ആവുന്നത്. അതെ. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു എന്താ പറയാ, കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു റെഡിനെസ് അവിടെ കാണിക്കുമ്പോഴും ആ ഒരു സപ്പോർട്ട് നമ്മൾ ടോട്ടലി, ഇനിയിപ്പോ അവളായിക്കോളും, അവൾക്ക് എല്ലാം ആയല്ലോ, എക്സാക്ട്ലി, പെയിൻ ഒക്കെ കുറഞ്ഞല്ലോ. സോ അതൊക്കെ നമ്മള് ബാക്കി എല്ലാവരും കുറച്ച് കുറച്ചിങ്ങനെ വിഡ്രോ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ആ സമയത്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതെ. മദർ അപ്പോഴും ടോട്ടലി മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിരിക്കില്ല. അപ്പൊ അവിടെ അവിടെ ഒരു ലെഫ്റ്റ് അലോൺ ഫീലിംഗ് ആ അമ്മയ്ക്ക് വരാൻ പാടില്ല. അപ്പൊ അവിടെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ പക്ഷെ ആ ടേക്കിംഗ് ഹോൾ ഫേസും സക്സസ്ഫുള്ളി കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇസ് ലെറ്റിംഗ് ഓഫ് ഫേസ്. ലെറ്റിംഗ് ഓഫ് ഫേസ്. അപ്പൊ ഇതൊരു ചേച്ചി ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, ഈ വെളിയിലൊക്കെ പലപ്പോഴും ഒരുപാട് കേസുകൾ യൂറോപ്യൻ കൺട്രീസ് നിന്ന് വരാറുണ്ട്. വേറെ യുനോ, ഇവിടെ ഇവിടെ മദർ ഒറ്റയ്ക്കാണ്, ഡ്യൂട്ടിക്ക് പോകുന്ന അച്ഛൻ. അപ്പം ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വെച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുമ്പോൾ ഇമോഷണലി ഡ്രെയിൻഡ് ആവുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പുറത്തുള്ള രാജ്യങ്ങളിലുള്ള അമ്മമാർക്ക് എങ്ങനെ ഇതിനെ ചെയ്യാൻ പറ്റും, സപ്പോർട്ട് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത് അവിടെ ഏറ്റവും വലിയ റോൾ എടുക്കേണ്ടത് പാർട്ണർ ഇപ്പം ഈവൻ ഡോ ഡേ ടൈം മൊത്തം അവൈലബിൾ അല്ലെങ്കിൽ പോലും അവൈലബിൾ ആയിട്ടുള്ള സമയത്ത്
എംപതറ്റിക് അപ്രോച്ച് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളാണെങ്കിൽ രാവിലെ മുഴുവൻ നിങ്ങൾക്ക് ജോലിയാണ്, നിങ്ങൾ സന്ധ്യയ്ക്കാണ് വീട്ടിൽ വരുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞിനെ എടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക, കുറച്ച് നേരം ബാക്ക് റെസ്റ്റ് ചെയ്ത് അവർക്കൊന്ന് അവരെ ഒന്ന് ഇമോഷണലി ആയിട്ട് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡെല്ലാം ഉണ്ടാക്കുക, പിന്നെ വീണ്ടും എല്ലാം വാഷ് ചെയ്യുക, ഐ എം ടോട്ടലി ഫെഡ് അപ്പ്, ഐ ഡിഡ്ന്റ് വാണ്ട് എ ബേബി, ഇങ്ങനത്തെ ഒരു ഫേസിലേക്ക് ഒരുപാട് പേര് വരുന്നത്. ഇവിടൊക്കെയാണ് യഥാർത്ഥത്തിൽ ഹസ്ബൻഡ്സിന്റെ ഒരു റോള് വളരെ ക്രൂഷ്യലായി മാറുന്നത്, മനസ്സിലായോ? അതെ, ധാരാളം അമ്മമാർ അതുപോലെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡെലിവറി പേടിക്കുന്ന അമ്മമാർ, ഈവൻ ദോ ദേ വാണ്ട് ടു ഹാവ് ടു ത്രീ ചിൽഡ്രൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം, ഈ ഒരു ഫേസിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് അതിനൊരു ആൻസർ ഇല്ലാത്തത് കൊണ്ട് അവർ പലപ്പോഴും കുട്ടി തന്നെ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത് ആക്ച്വലി അങ്ങനെ അതിന്റെ ആവശ്യമില്ല. ആക്ച്വലി ഇത് ഒരു 50% ഓഫ് റോള് രണ്ടുപേരും എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നമുക്ക് അമ്മയെ ഇതിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് എപ്പോഴാണ്? ഇത് നമ്മൾക്കിപ്പം ആദ്യത്തെ ഒരു 2-3 days കഴിയുമ്പോഴാണ് ആക്ച്വലി ഇത് മനസ്സിലാവുന്നത്. കാരണം അമ്മ ഇങ്ങനെ ഒരു ഇമോഷണലി കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പോവുകയാണെന്നുള്ളത് നമ്മൾക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇപ്പൊ ചില കേസസിൽ നമ്മൾ കാണുന്ന ഒരു പെരിനേറ്റൽ ഡിപ്രഷൻ പോലും കാണുന്നുണ്ട്. അതായത് ഈവൻ ലാസ്റ്റ് ടേം ഓഫ് പ്രഗ്നൻസിയിൽ സിംപ്റ്റംസ് ഓഫ് ഡിപ്രഷൻ കാണുന്നുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു വളരെ ലോ എനർജി, അതുപോലെ ലോ സെൽഫ് എസ്റ്റീം, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ക്രൈം സ്പെൽസ് കണ്ടമാനുണ്ടാവും, ഒറ്റയ്ക്ക് ഇരുന്ന് കരയുക, ആരോടും കണക്ട് ചെയ്യാനുള്ള താല്പര്യം ഇല്ലാതെ വരിക, കുട്ടിയുടെ കാര്യത്തിൽ ഒട്ടും താല്പര്യം, അതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ കുഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും അത് എനിക്ക് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റും തന്നെ അത് ചെയ്യല്ലേ, ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എത്രയും പെട്ടെന്ന് തന്നെ വേണം. അതെ, പിന്നെ ഇതിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഒരിക്കലും എന്താ പറയാ, അമ്മ കുട്ടിയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല അതേ നോക്കാതിരിക്കുന്നത്. പലപ്പോഴും അമ്മമാർ അങ്ങനെയും ക്രിറ്റിസിസം കേൾക്കാറുണ്ട്, ഇത്രയും കുട്ടികളെ ഒക്കെ ആക്കിയിട്ടും ഞാൻ എന്തോരം അല്ല, അന്ന് നമുക്ക് അന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ പറ്റി അറിഞ്ഞില്ലെന്ന് മാത്രം. അപ്പൊ അതൊരു വളരെയധികം ഈ പറയുന്ന യങ് മദേഴ്സിനെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടി വേണം എന്നുള്ള പൂർണ്ണമായ ആഗ്രഹത്തിലാണ് ഉണ്ടായതെങ്കിൽ പോലും, കുട്ടി ഉണ്ടായതെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകുന്ന ധാരാളം അമ്മമാരുണ്ട്. അതായത് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതൊരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലേക്ക് പോകുന്ന കേസസും ഉണ്ട്. അതെ, അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അവിടെ സിവിയർ ഹാലൂസിനേഷൻസും ഡെലൂഷൻസ് ഒക്കെ ഉണ്ടാവും, സൂയിസൈഡൽ ടെൻഡൻസീസ്. പിന്നെ അതുപോലെ ഹാം ചെയ്യുക, കുട്ടിയെ കൊല്ലാനൊക്കെയുള്ള അങ്ങനെയൊക്കെ ധാരാളം കേസസ് വരാറുണ്ട്. അതെ, അപ്പം അതിലേറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു തോട്ട് വന്നതിന് ശേഷം ഇവർക്കുണ്ടാകുന്ന ഗിൽറ്റ് ഫീലിംഗ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇത് ഇവരുടെ ആ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിനെ കൂടുതൽ അഗ്രവേറ്റ് ചെയ്യും. എനിക്ക് അറിയാവുന്ന ഒരു കേസ് ഉണ്ടോന്ന് ചേച്ചി, നമുക്കൊരു 3 weeks മുമ്പ് വന്നാണെന്ന് വെച്ചാൽ കുഞ്ഞ് കിടന്നു കഴിയുമ്പോൾ കുഞ്ഞിനെ പിച്ചു. ഇത് മനസ്സിലായി, അതായത് അത് കഴിഞ്ഞിട്ടിരുന്ന കാര്യം, അതായത് കുട്ടിയെ അങ്ങ് ഭയങ്കര വാശിയാണ്, ടാട്ടർസ് ആണ്, രാത്രി ഒന്നും ഉറങ്ങില്ല. അപ്പൊ എന്താ വെച്ചാൽ ആരും ഇല്ല നോക്കാൻ, ടാക് പെയിൻ നന്നായിട്ടാണ്. അപ്പൊ കുഞ്ഞിനെ വായില് ഇത് വെക്കുക, പിച്ചുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കുഞ്ഞു ഉറങ്ങി കഴിയുമ്പോൾ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുക. അപ്പൊ ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇമോഷണൽ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതെ, അത് അതിന് നമ്മൾ അവരെ ബ്ലെയിം ചെയ്തിട്ടോ അവരെ ഒറ്റപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള വീട്ടിലെ അന്തരീക്ഷം തന്നെ അത് വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഗ്രവേറ്റ് ചെയ്യും. പിന്നെ ഈ പറയുന്നത് പോലെ എൽഡേഴ്സിന്റെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഒരു പരിധി വരെ ഇതിനെ ഇതാക്കത്തില്ല. അതായത് വീട്ടിലെ അമ്മമാര്, അമ്മായിയമ്മമാര്, അതേപോലെ വീട്ടിലെ വേറെയുള്ള മെമ്പേഴ്സ് വന്നിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നതും ഒരു പരിധിവരെ ഇമോഷണൽ സ്ട്രെസ്സിനെ കൂട്ടാനുള്ള ഒരു കാരണമാവുന്നു. ഏതൊരമ്മയ്ക്കും അറിയാം ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്ന്, കുഞ്ഞിന് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താണ്. ചേച്ചി, എന്നു വെച്ചാൽ ജന്മനാലെ അലർജിക് ആയിട്ടുള്ള ഇപ്പം ഈ ഇവാലുവേഷനിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, എണ്ണ തേപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു വിടുന്ന ഡോക്ടേഴ്സിനെ പോലും ഇത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എണ്ണ ഉച്ചയിൽ വെക്കുക. അപ്പം ഈ അമ്മ വന്നിട്ട് നമ്മളോട് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല, ദാറ്റ് ഈസ് പതറ്റിക് അല്ലേ? ധാരാളം അങ്ങനെയുള്ള ഫിക്സഡ് ബിലീഫ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്കിങ്ങനെ എല്ലാം അങ്ങനെ കുറേ കസ്റ്റംസ് ഉണ്ട്, പക്ഷെ എല്ലാം നമ്മൾക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, അതൊക്കെ ഗ്രാജുവലി മാറാറുള്ളൂ. പക്ഷേ ഓരോ പേരന്റും, ഐ മീൻ ഓരോ യങ് ലേഡീസും പ്രഗ്നന്റ് ആവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് അതുപോലെ ഇമ്മീഡിയറ്റ്, ഐ മീൻ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഇപ്പം അമ്മായിയമ്മ അതല്ലെങ്കിൽ അമ്മ, ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു
ഒരു ചെറിയൊരു എഡ്യൂക്കേഷൻ കൊടുക്കണം. സൈക്കോ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഏരിയയിൽ. ബിക്കോസ് നമ്മൾ ഈ ആദ്യത്തെ ഈ ഒരു പ്രിമിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 1 മന്ത് അല്ലെങ്കിൽ ആ ഒരു 3 മന്ത്സ് എന്ന് പറയുന്ന ആ ഒരു സമയം കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ്. അപ്പൊ കുട്ടിക്ക് അവിടെ ഇപ്പം അമ്മയ്ക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആകുമ്പോൾ കുട്ടിക്ക് അർഹതപ്പെട്ട ഒരു കെയർ അവിടെ കിട്ടുന്നില്ല. അപ്പൊ അത് കുട്ടിയിൽ ഒരു ഇമോഷണൽ ഡാമേജ് ഉണ്ടാക്കും. അതാണ് പിന്നീട് നമ്മൾക്ക് വേറെ പല സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആയിട്ടും വരുന്നത്. ഇതിങ്ങനെ ഒരു സൈക്കിള് പോലെ ഒരു ലൂപ്പ് പോലെ ആകുകയാണ്. അതെ, അവസാനം ഇത് എന്താന്ന് വെച്ചാൽ ഒന്നും അല്ലാണ്ട് അവസാനം മെഡിസിൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇതെല്ലാം തുടങ്ങുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ്. നിങ്ങൾക്കിപ്പം സീ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ പറഞ്ഞു മാറ്റാൻ പറ്റാത്ത എൽഡേഴ്സ് ഉണ്ട്, നിങ്ങളിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു, നിങ്ങൾക്ക് ഞാനീ പറയുന്നത് ഹസ്ബൻഡിനോടാണ്, നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങളുടെ വൈഫ് വല്ലാണ്ട് സഫർ ചെയ്യുന്നു, ടേക്ക് എ മെഷർ. മനസ്സിലായോ? അതുമായി ബന്ധപ്പെട്ട് ഈതർ നിങ്ങൾ വീട്ടിലുള്ള വലിയ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുന്ന് ഒരു സേഫ് സോണിലേക്ക് മാറ്റുക. കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് പോകാൻ നിങ്ങളൊരു ഇടവരുത്തരുത്. ഇഫ് യു ഫീൽ യുവർ വൈഫ് ഇസ് ഇമോഷണലി അപ്സെറ്റ് ഓർ ഇമോഷണലി ട്രോമറ്റൈസ്ഡ്, സീക്ക് എ ഹെൽപ്പ്. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാവുന്നതിന്റെ പരമാവധി സപ്പോർട്ട് ആ ടൈമിൽ കൊടുക്കുക. പിന്നീട് അതിലേക്ക് പോയിട്ട് കുറ്റപ്പെടുത്തി റീച്ച് ടു എ സ്റ്റേറ്റ് വെയർ ഇതൊക്കെ റെബലിയസ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറും. ഇതെല്ലാം എഫക്ട് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെയാണ്, നിങ്ങളുടെ ലൈഫിനെയാണ് എന്ന് ഓർക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള, ചേച്ചി ഡു യു വോണ്ട് ടു ആഡ് സംതിങ് മോർ? ഇല്ല, ഇത് തന്നെ. അതായത് ഈ ഒരു എൽഡേഴ്സ് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട അതാണ്, നമ്മളുടെ കുട്ടിയുടെ ഏറ്റവും എന്താ പറയുക ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, പ്രത്യേകിച്ച് ആ ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു പീരീഡ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു 3 മാസം, അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മൾ ചിലപ്പം അമ്മായിയമ്മ മരുമോളോടായിരിക്കും ദേഷ്യം കാണിക്കുന്നത്, പക്ഷെ അത് അഫക്ട് ചെയ്യുന്നത് സ്വന്തം കുട്ടിയെ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു നോളജ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് നമ്മളുടെ ഉള്ളിൽ വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ. നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു തരത്തിൽ വിക്ടിമൈസ്ഡ് ആവുന്ന ഒരാളാണെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൾ അസ്, വി ആർ ഹിയർ ടു ഹെൽപ്പ് യു എനി ടൈം. അത് മറച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്, ആരോടും അറിയിക്കേണ്ട ഒരു കാര്യമല്ല എന്നൊന്നും വിചാരിക്കരുത്. ഓപ്പൺ അപ്പ് ചെയ്യുക ആൻഡ് ഫീൽ കംഫർട്ടബിൾ. ടേക്ക് കെയർ.